നമസ്കാരം, 4K ന്യൂസിലേക്ക് സ്വാഗതം. 7 വർഷം മുൻപാണ് ഉത്തർപ്രദേശ് എന്ന മഹാസംസ്ഥാനത്ത് നിന്ന് സമാനതകളില്ലാത്ത ഒരു ദുരന്ത വാർത്ത കേട്ടത്. സംസ്ഥാനത്തെ തന്നെ ഏറ്റവും മികച്ചതെന്ന് പേരുകേട്ട BRD മെഡിക്കൽ കോളേജിൽ മതിയായ ഓക്സിജൻ സൗകര്യങ്ങളില്ലാതെ 1317 പിഞ്ചു കുഞ്ഞുകൾ ശ്വാസം മുട്ടി മരിച്ചെന്ന ആ വാർത്ത കേട്ട് രാജ്യം വിറങ്ങലിച്ചു നിന്നു. ഒരിറ്റു ജീവശ്വാസത്തിനായി പിടിയുന്ന കുഞ്ഞുങ്ങൾക്ക് വേണ്ടി, അവർക്ക് വേണ്ട സൗകര്യങ്ങൾക്ക് വേണ്ടി കേണിയാചിച്ച് അധികാരികളുടെ കാലു പിടിച്ച കഫീൽ ഖാൻ എന്ന ഡോക്ടറെ തടവറയ്ക്കുള്ളിൽ അടച്ച വാർത്തയും പിന്നീട് കേട്ടു. കഫീർ ഖാൻ പറഞ്ഞത് അത്രയും കള്ളമാണെന്നും UP രാജ്യത്തിന് തന്നെ മാതൃകയായ സംസ്ഥാനമാണെന്നുമാണ് അന്ന് UPയിലും കേന്ദ്ര ഭരണത്തിലും ഉണ്ടായിരുന്ന BJP ആവർത്തിച്ച് അവകാശപ്പെട്ടത്. 7 വർഷങ്ങൾക്ക് ശേഷം വീണ്ടും ഒരു ദുരന്ത വാർത്ത കൂടി UPയിൽ നിന്ന് പുറത്തു വരുമ്പോൾ മനസ്സിലാകുന്നത് കഫീൽ ഖാൻ ആയിരുന്നു ശരിയെന്നാണ്. ഇന്നലെ ഉത്തർപ്രദേശിൽ ഭോലേ ബാബയുടെ പ്രാർത്ഥന സമ്മേളനമായ സത്സംഗത്തിനിടെ ഉണ്ടായ അപകടമാണ് രാജ്യത്തെ വീണ്ടും നടുക്കിയത്. 116 പേരാണ് തിക്കിലും തിരക്കിലും പെട്ട് മരിച്ചത്. അപകടമുണ്ടായതിന് പിന്നാലെ സമീപത്തെയും അകലെയുള്ള ആശുപത്രികളിലേക്കും കിട്ടിയ വാഹനങ്ങളിലൊക്കെ പരിക്കേറ്റവരെ എത്തിച്ചിരുന്നു. എന്നാൽ മതിയായ ഡോക്ടർമാരോ അവശ്യ മരുന്നുകളോ ഇല്ലാതെ പോയതാണ് മരണസംഖ്യ ഇത്രയും ഉയരാൻ കാരണമെന്നാണ് മരിച്ചവരുടെ ബന്ധുക്കൾ ആരോപിക്കുന്നത്. 2017 പോലെ ആശുപത്രികളിൽ വേണ്ടത്ര ഓക്സിജൻ സൗകര്യങ്ങൾ ഇല്ലാതിരുന്നുവെന്നാണ് ദൃക്സാക്ഷികൾ ദേശീയ മാധ്യമങ്ങളോട് പ്രതികരിച്ചത്. ചികിത്സാ സൗകര്യങ്ങളുടെ അപര്യാപ്തത മൂലം പലയിടത്തും ആശുപത്രി അധികൃതരും പരിക്കേറ്റവരുടെ ബന്ധുക്കളും തമ്മിൽ സംഘർഷമുണ്ടായതായും റിപ്പോർട്ടുകൾ പറയുന്നു. ഔദ്യോഗിക കണക്കുകളിൽ മരണസംഖ്യ 116 ആണെങ്കിലും യഥാർത്ഥത്തിൽ 150-ലേറെ പേർക്ക് ജീവഹാനി സംഭവിച്ചതായാണ് അടുത്ത വൃത്തങ്ങൾ ദേശീയ മാധ്യമങ്ങളോട് പറഞ്ഞത്. അടിസ്ഥാന സൗകര്യങ്ങളുടെ അപര്യാപ്തത സംബന്ധിച്ച് കൂടുതൽ വാർത്തകൾ പുറത്തുവരാതിരിക്കാൻ മരണസംഖ്യ കുറച്ചു കാണിക്കുകയാണ് യോഗി സർക്കാർ ചെയ്യുന്നതെന്നും അവർ ആരോപിച്ചു. അപകടമുണ്ടായതിന് പിന്നാലെ തന്നെ സമീപത്തെ ആശുപത്രികളിലേക്കെല്ലാം അടിയന്തര സഹായം ആവശ്യപ്പെട്ട് ബന്ധപ്പെട്ടെങ്കിലും പരിക്കേറ്റവരെ സംഭവ സ്ഥലത്തു നിന്ന് നീക്കാൻ ആവശ്യമായ ആംബുലൻസ് സൗകര്യങ്ങൾ പോലും ലഭ്യമായിരുന്നില്ലെന്നും റിപ്പോർട്ടുകളിൽ പറയുന്നു. ഗുരുതരമായി പരിക്കേറ്റവരെ പോലും മണിക്കൂറുകളോളം ആശുപത്രി വരാന്തയിൽ കിടത്തിയ ശേഷമാണ് സൗകര്യങ്ങളുള്ള മറ്റാശുപത്രിയിലേക്ക് മാറ്റിയതെന്നും അവർ കൂട്ടിച്ചേർത്തു. സംസ്ഥാന ഭരണകൂടത്തിന്റെ അനുമതിയോടെ നടന്ന പരിപാടിയാണ് വൻ അപകടത്തിന് കാരണമായതെന്നും ശ്രദ്ധേയമാണ്. പരിപാടിയിൽ പങ്കെടുക്കാനായി 80,000 പേർ എത്തിയിരുന്നുവെന്നാണ് റിപ്പോർട്ട്. ഇവരെ നിയന്ത്രിക്കാൻ വെറും 72 പോലീസുകാർ മാത്രമാണ് ഉണ്ടായിരുന്നത്. ഹത്രാസ് ജില്ലയിലെ സിക്കന്ദർ റാവു പോലീസ് സ്റ്റേഷൻ പരിധിയിലെ ഫുൾറായ് ഗ്രാമത്തിലാണ് അപകടം നടന്നത്. ഭരണകൂടത്തിന്റെ ഒത്താശയോടെ നടന്ന ഈ കൂട്ടക്കുരുതിക്ക് കേന്ദ്ര സർക്കാർ ഇതുവരെ ഒരക്ഷരം മിണ്ടാതെ നിൽക്കുന്നത് ഏറെ ശ്രദ്ധേയമാണ്. മനുഷ്യജീവന് പുല്ലുവില കൽപ്പിക്കുന്ന സർക്കാർ ഈ രാജ്യത്ത് വേറെ ഉണ്ടാവില്ല എന്നത് ഇതിലൂടെ വ്യക്തം. യോഗി സർക്കാരിന്റെ പിരിപ്പുകേട് തന്നെയാണ് ഈ വലിയ ദുരിതത്തിന് കാരണമെന്നത് സംശയിക്കേണ്ടതില്ല.